ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ടൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് മുന്നേ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു, കുറച്ച് തിരക്കായിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയാണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പേര് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു എല്ലാ കുട്ടികൾക്കും സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര അതൊരു 350 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരയിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശർക്കര ഇതുപോലെ നന്നായിട്ട് ഉരുക്കി വന്ന ശേഷം നമ്മളിതൊന്ന് അരിച്ചുകൂടെ എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പത്തിന് ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ശർക്കരയാണെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ശർക്കര നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ ഇതിൻ്റെ പാനി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചൂടധികം ആറരുത്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം ഗോതമ്പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഗോതമ്പൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് അളവിൽ ഗോതമ്പൊടിയാണ് കേട്ടോ. ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഗോതമ്പൊടി വേണമെങ്കിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്താൽ മതി. ഇന്ന് നമ്മൾ ഇതിനകത്തേക്ക് ചെറുതായിട്ടൊരു തരികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർക്കുന്നുണ്ട്. അതുപോലെ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിനൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുപഴമാണ് എടുക്കുന്നത്. ഞാനൊരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചെറുപഴം അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുരുക്കിയെടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ്, ശർക്കര നീരൊഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പഴം ഒന്ന് അടിച്ചിട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ശർക്കര നീരൂടെ ചേർത്തിട്ട് നമ്മുടെ പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മുടെ പൊടിയുടെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ശർക്കര കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ശർക്കര ഞാൻ ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടോട് കൂടിയിട്ട് വേണം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല മാവായിട്ട് നമ്മൾ കുഴച്ചിട്ടെടുക്കുക. ഇനി ഇതിലാത്തേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വിസ്കൊന്നും വേണമെന്നില്ല കേട്ടോ, സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതാ ലൂസായിട്ട് ഇതാ ഈ ഒരു രീതിയിലുള്ളൊരു മാവായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ച ശേഷം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മൾ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ 4-5 മണിക്കൂറിന് ശേഷം ഇത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നേരിതായിട്ട് അരിഞ്ഞിട്ട് വേണോട്ട് ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എള്ള് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എള്ള് ആ ഒരു തേങ്ങ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ചേർത്താൽ മതി. കാരണം എള്ള് ഒരുപാട് നേരം നമ്മൾ ഈ ഒരു നെയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ലാസ്റ്റ് ആ എള്ളും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ നെയ്യോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളതാണ് കേട്ടോ, 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊങ്ങിയ ശേഷം നമ്മുടെ മാവ് ഒന്നുകൂടെ കട്ടിയിലാണ് ഉണ്ടാവുക, അതായത് പോലെ കുറച്ച് കട്ടിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. അതിനുശേഷം ഒരു പകുതി അളവിൽ നമ്മളിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ സ്പൂണിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒഴിച്ചിട്ടാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പകുതി അളവിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ മാവ് പൊങ്ങി വന്നിട്ട് അങ്ങ് നിറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ പകുതി ഒഴിക്കുകയാണെങ്കിൽ ഇതാ കറക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം പൊങ്ങി വന്ന ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ടൂടെ കൊടുക്കുക. ഇപ്പോൾ അതാ 2 സൈഡും നല്ല റെഡിയായി, ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ മാവിൻ്റെ ആ ഒരു ഇത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു കട്ടി ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്. നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവമായിരിക്കണം. അപ്പോൾ അതെല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് പൊങ്ങി വരും കേട്ടോ.
നമ്മൾ പഴമൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ ആയിരിക്കും കിട്ടുക. അതുപോലെ നമുക്ക് ബേക്കിംഗ് സോഡയോ കാര്യമോ ഒന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ല പൊങ്ങി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുള്ളതെന്ന്. നല്ല പഞ്ഞു പോലത്തെ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക് യു.